പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾക്കറിയാം നിങ്ങളെല്ലാം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന്, പക്ഷെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്താ ചെയ്യണ്ടേ, വേറെ ഏതാണ് കൂടി ചെയ്യണോട്ട്? നമ്മളിടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ആദ്യം തന്നെ കിട്ടും. നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് ഒരു ബെല്ല് പോലെ കാണും. അപ്പൊ നിങ്ങൾ ആ ബെല്ലൈക്കണ് നീക്കാനും ഓൾ എന്നുള്ള ഓപ്ഷൻ നീക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ആ അതിനകത്ത് ഒരു കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടി, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കുട്ടി. അവളുടെ പേരാണ് മിനു. മിനുവിനെ പറ്റിയിട്ടുള്ള ഒരു പാഠമാണ്. അപ്പൊ നമുക്ക് ഇന്ന് നേരെ പാഠത്തിലോട്ട് പോവാം. Flying kites. What are the children doing, Avi? Kite flying. Yes, they are flying kites. What are the colors of the kites? Red, green, yellow and red one. Alle pala pala tarathilulla colors illulla kites kuttigal parathuvaan alle. Okay, namukku kadhayilotte povaam. Okay. What a beautiful red kite. It's flying so high, മിനു സെഡ്. അപ്പോൾ നമ്മുടെ മിനു ആണ് കാര്യങ്ങൾ പറയുന്നത്. എന്താ പറയുന്നത്? വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു മാർക്ക് കണ്ടോ, ഒരു മഴത്തുള്ളിയും കുത്തും പോലെ കണ്ടോ, അതെന്താണെന്നറിയോ? എക്സ്ക്ലമേറ്ററി മാർക്കാണ്. എക്സ്ക്ലമേറ്ററി മാർക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നറിയോ? നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്ന, നമ്മളെപ്പോഴും കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഇത്തരം ഒരു സിമ്പൽ ഉപയോഗിക്കുന്നത്. അതിന് എക്സ്ക്ലമേറ്ററി സിമ്പൽ എന്ന് പറയും. നമ്മൾ അത്രയ്ക്ക് സർപ്രൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ ആ ചിഹ്നം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം മിനു പറയാണ്, വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. ഓ, ഇത് ഭംഗിയുള്ളൊരു ചുവന്ന കൈറ്റാണ്. ഇറ്റ്സ് ഫ്ലൈയിങ് സോ ഹൈ. അത് ഒത്തിരി പൊക്കത്തിൽ പറക്കുന്നുണ്ടല്ലോ, മിനു പറഞ്ഞു. ആ, ഇറ്റ്സ് മൈൻ, റിയാസ് സെഡ് പ്രൗഡ്ലി. അപ്പോൾ റിയാസ് എന്താ പറഞ്ഞത്? ഇറ്റ്സ് മൈൻ, അത് എൻ്റെതാണ് റിയാസ് പറഞ്ഞു അല്ലേ. ഇറ്റ്സ് മൈൻ. മിനു, ഡു യു വോണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? റിയാസ് ആസ്റ്റ്. അപ്പോൾ റിയാസ് ചോദിച്ചു, മിനു നിനക്ക് പറത്തണമെന്നുണ്ടോ, ആ കൈറ്റ് നിനക്ക് പറത്തണമെന്നുണ്ടോ? മിനു ലൈക്ക് ടു ഫ്ലൈ ദ കൈറ്റ്, ബട്ട് ഷീ സെറ്റ് നോ, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്. മിനുവിന് പക്ഷേ കൈറ്റ് പറത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് റിയാസിൻ്റെ കൈറ്റ് അല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, ഓ നോ, വേണ്ട, സാരില്ല, ഞാനിവിടെ ഇരുന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്ലൂ അപ്പ് ഇൻ ദ സ്കൈ. പല പല കളേഴ്സിലുള്ള കൈറ്റ്സ് ഇങ്ങനെ പറത്തി പറത്തി ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ചിൽഡ്രൻ ഷൗട്ടഡ് വിത്ത് ജോയ്. ചിൽഡ്രന് ഭയങ്കര സന്തോഷത്തോടെ കുട്ടികൾ ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൈറ്റ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത് കാണുമ്പം. വൺ ഡേ ഐ വിൽ ഓൾസോ ഫ്ലൈ മൈ കൈറ്റ്, മിനു സെറ്റ് ടു ഹേർ സെൽഫ്. അപ്പോൾ മിനു പറഞ്ഞു, ഒരിക്കൽ ഞാനും ഇതുപോലെ ഒരു കൈറ്റ് പറത്തും. അവളോട് തന്നെയായിട്ട് പറഞ്ഞു. ഈ പിക്ചറിൽ നോക്കിക്കേ, ആ കുട്ടികളൊക്കെ ഓടുന്നുണ്ടോ? എന്താ അവർ ഓടുന്നത്? വൈ ആർ ദ ചിൽഡ്രൻ റണ്ണിങ്? എന്തുകൊണ്ടായിരിക്കും? മഴ പെയ്യുന്നുണ്ടല്ലേ. The rain is coming. Yes. The kites flew in the gentle wind. Slowly, the wind becomes stronger. ആദ്യം ഈ കൈറ്റ്സ് ഒക്കെ ഇങ്ങനെ പറന്ന് പറന്ന് മോളിച്ചെന്നേ, അപ്പോൾ ചെറിയൊരു കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യെ ഈ കൈറ്റ് ഇങ്ങനെ ആ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ ഈ കാറ്റിന് വേഗത കൂടി വന്നു. വിൻഡ് സ്ട്രോങ്ങറായി, നല്ല ശക്തിയിൽ കാറ്റടിക്കാൻ തുടങ്ങി. മായ, ഡിനു, ലുക്ക്, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ വിളിച്ചു പറയാണ്, മായ, ഡിനു, എല്ലാവരും നോക്കിക്കേ, ഇതാ ഇത് മഴ വരുന്നുണ്ട്, മഴ വരുന്നുണ്ടെന്ന് പറയാണ്. ഇറ്റ് വിൽ സ്പോയിൽ ആ കൈറ്റ്സ്, ലെറ്റ്സ് ഗോ ഹോം, റിയാസ് ഷൗട്ടഡ്. അപ്പോൾ മഴ പെയ്താൽ എന്ത് പറ്റും? കൈറ്റ്സൊക്കെ വെള്ളം വീണാൽ ചീത്തയായി പോവില്ലേ. ആ, അപ്പോൾ റിയാസ് പറഞ്ഞു, ഇറ്റ് വിൽ സ്പോയിൽ ആ കൈറ്റ്സ്, യോ നമ്മുടെ കൈറ്റ്സ് എല്ലാം ചീത്തയായി പോകും, വേഗം വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും. ചിൽഡ്രൻ സ്റ്റോപ്പ് പ്ലേയിങ്. അപ്പോൾ കുട്ടികൾ കളിയൊക്കെ അവസാനിപ്പിച്ചു. ദേ റാൻ ഹോം വിത്ത് ദേർ കൈറ്റ്സ്. അവർ അവരുടെ കൈറ്റ്സുമായിട്ട് അവരുടെ വീട്ടിലോട്ടൊരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. മിനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം. മിനു കൈറ്റൊന്നും പറത്തുന്നില്ലായിരുന്നല്ലോ, അപ്പം മിനു എഴുന്നേറ്റ് പയ്യെ നടന്നു പോകാൻ തുടങ്ങി. കീ കീ, ഷീ ഹേർഡ് എ ക്രൈ, ഷീ ടേൺ ബാക്ക്. കീ 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 എന്നൊരു സൗണ്ട് അവൾ കേട്ടു. അപ്പോൾ അവൾ തിരിഞ്ഞിങ്ങനെ നോക്കി. ഓക്കെ, എ ലിറ്റിൽ ബേർഡ്, ഇറ്റ്സ് ഷിവറിങ്. ഓ, ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്. അപ്പോൾ കീ കീ എന്ന് വിളിച്ചത് ആരായിരുന്നു?
ഷിവറിങ് എന്ന് വെച്ചാൽ എന്താ വിറയ്ക്കായിരുന്നു അത് എന്താ വിറച്ച് തണുപ്പ് അല്ലേ മഴ പെയ്ത തണുപ്പിൽ ഓ ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ് അവൻ്റെ കുഞ്ഞു ചിറകുകളൊക്കെ നനഞ്ഞിരുന്നു അതിന് പറക്കാൻ പറ്റാതെ കുഞ്ഞു ചിറകുകളൊക്കെ നനഞ്ഞിരുന്നു ദ ലിറ്റിൽ ബേർഡ് ട്രൈ ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ് ആ കുഞ്ഞു പക്ഷി ചിറകടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷി നനഞ്ഞതുകൊണ്ട് അതിൻ്റെ ചിറകൊന്നും അടിക്കാൻ പറ്റുന്നില്ല അതിന് പറക്കാൻ പറ്റുന്നില്ല ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ് ഇറ്റ് കാൻ ഫ്ലൈ മെനു തോട്ട് അയ്യോ എന്ത് ക്യൂട്ടാണ് എന്ത് സോഫ്റ്റാണ് പക്ഷേ അതിന് പറക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ടോ കുഞ്ഞു പക്ഷിയെ കണ്ടോ കുഞ്ഞു പക്ഷി ഇരിക്കുന്നത് കണ്ടോ അതാകെ നനഞ്ഞ് വിറച്ചിരിക്കുന്നല്ലേ അതിനെ പറക്കാൻ കഴിയും കെയർഫുള്ളി ഷീ ടുക്ക് ദ ബേർഡ് ഇൻ ഹർ ഹാൻഡ്സ് അപ്പോൾ അവൾ പയ്യെ സൂക്ഷിച്ച് ആ കുഞ്ഞു പക്ഷി അവളുടെ കയ്യിലെടുത്തു മിനു ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹർ ഹാർട്ട് മിനു അതിനെ അവളുടെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ചു ദ ലിറ്റിൽ ബേർഡ് ഓപ്പൺഡ് ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക് ബീക്ക് എന്താ ചുണ്ട് ആ കുഞ്ഞു പക്ഷി അതിൻ്റെ വായിങ്ങനെ കുഞ്ഞു വായിങ്ങനെ പയ്യെ പൊളിച്ചു വാട്ട് ഹാപ്പൻഡ് യുവർ വേഴ്സ് യുവർ മദർ ആർ യു അലോൺ അപ്പോൾ അവൾ ചോദിച്ചു എന്ത് പറ്റി കുഞ്ഞേ എവിടെ പോയി നിൻ്റെ അമ്മ നീ ഒറ്റയ്ക്കാണോ ഹീ കീ ക്രൈഡ് ദ ലിറ്റിൽ ബേർഡ് ഹീ കീ എന്നും പറഞ്ഞ് കുഞ്ഞു പക്ഷി കരഞ്ഞു ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ മിനു വെസ്പേർഡ് മിനു വെസ്പേർഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ പറഞ്ഞു നീ പേടിക്കണ്ട കേട്ടോ എന്ന് ഉള്ള പയ്യെ പറഞ്ഞു ലുക്ക് മദർ എ ലിറ്റിൽ ബേർഡ് മിനു സെഡ് മിനു അവളുടെ അമ്മയുടെ അടുത്തെത്തി അല്ലേ അവളെ വീട്ടിലെത്തി അല്ലേ അവളെ വീട്ടിലെത്തിയിട്ട് കുഞ്ഞു പക്ഷിയായിട്ട് വീട്ടിലെത്തി അപ്പോൾ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുകയാണ് അമ്മ ആ ഒരു കുഞ്ഞു പക്ഷിയെന്ന് അമ്മയോട് വന്ന് കാണി എ ബേർഡ് വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹോം ആസ്ക്ഡ് ഹർ മദർ എ ബേർഡ് ഒരു പക്ഷിക്കുഞ്ഞ് നീ എന്തിനാ എന്തിനാ വീട്ടിൽ കൊണ്ടുവന്നേ മദർ ഇറ്റ്സ് ടു സ്മോൾ അമ്മ ഇത് തീരെ കുഞ്ഞാണ് വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം മദർ ആസ്ക്ഡ് നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട് സി ഇറ്റ് കാൻ ഫ്ലൈ എനിക്കിതിനെ ആ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാ നോക്കിക്കേ ഇതിന് പറക്കാൻ പറ്റുന്നില്ല മദർ ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ ഞാൻ ഇതിനെ ഇവിടെ വളർത്തിക്കോട്ടെ മിനു ബെഗ്ഡ് മിനു അപേക്ഷിച്ചു അമ്മ പ്ലീസ് ഞാൻ ഉടനെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് മിനു അമ്മയോട് ചോദിച്ചു ഇപ്പം മിനു എന്താ ചെയ്യുന്നേ ആ കുഞ്ഞു പക്ഷിക്ക് ഫുഡ് കൊടുക്കാൻ തോന്നല്ലേ അവളെ വീട്ടിനകത്ത് അതിനൊരു കുഞ്ഞു നെസ്റ്റൊക്കെ പണിത് കൊടുത്തു അതിനകത്തിരുന്ന് അവൾക്ക് ഫുഡ് കൊടുക്കുകയാണല്ലേ നമുക്ക് കാണാം Eat this nuts, my dear, Minu said. Minu ane korach nuts ok koduthittu parayana. Idu kaliku kunye idu kalichollu da nokku da korach nuts aanu. Nee idu kaliku nu parayana. The little bird pecked the nuts from Minu's hand. Pecked nu anantha ingane kutti eduthu. Appa kunni pakshi Minu'nde kayina ingane nuts ok ingane kutti eduthu. Oh, you tickle me, Minu giggled. What will I call you? അവൻ പറയാം ഓ അവൾ കയ്യിലിങ്ങനെ കൊത്തി കൊത്തി എടുത്തില്ല അപ്പോൾ അവളുടെ കയ്യിൽ എന്ത് പറ്റി ഇക്ലിയായി അപ്പോൾ അവളാണെങ്കിൽ ഇക്ലിയായപ്പോൾ അവൾ ചിരിച്ച് ഗിഗിള് പഠിച്ചില്ലേ നമ്മൾ ഗിഗിൾ റിഗിൾ ആൻഡ് ഗിഗിൾ ആ അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുന്നത് നല്ല ഇക്ലിയായപ്പോൾ അവളിങ്ങനെ ചിരിക്കത്തില്ലേ അങ്ങനെ ചിരിച്ചവൾ എന്നിട്ട് അവൾ പറയാണ് വാട്ട് ഐ വിൽ കോൾ യു ഞാൻ എന്താ നിന്നെ വിളിക്കുക നിനക്ക് എന്ത് പേരിട്ടാണ് വിളിക്കുക കിറ്റി യെസ് കിറ്റി ഇറ്റ്സ് എ നൈസ് നെയിം ആ അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചിട്ട് പറയും കിറ്റി ആ നല്ല പേരാണല്ലോ കിറ്റി കിറ്റി നല്ല നെയിമാണ് നമുക്ക് ഞാൻ ഇനി മുതൽ നിന്നെ കിറ്റി എന്ന് വിളിക്കാം കിക്കി ദ ലിറ്റിൽ ബേർഡ് ലുക്ക്ഡ് അറ്റ് മിനു ഹാപ്പിലി അപ്പോൾ കുഞ്ഞു പക്ഷിക്ക് ഇഷ്ടപ്പെട്ട് കിറ്റി എന്നുള്ള പേര് അപ്പോൾ അവൾ ഇങ്ങനെ സന്തോഷത്തോടെ മിനുവിനെ ഇങ്ങനെ നോക്കി മൈ കിറ്റി വിൽ ബി ഓൾ റൈറ്റ് സൂൺ മിനു ടുക്ക് എ ഡീപ് ബ്രത്ത് അവൾ എന്ത് ചെയ്തു ആ എൻ്റെ കിറ്റി പെട്ടെന്ന് തന്നെ ശരിയാവും അവൾ മഴയൊക്കെ നനഞ്ഞ് ഇച്ചിരി വയ്യാതിരിക്കുമല്ലായിരുന്നോ പെട്ടെന്ന് തന്നെ റെഡി ആവും എന്ന് പറഞ്ഞിട്ട് മിനു ടുക്ക് എ ഡീപ് ബ്രത്ത് എങ്ങനെ ഡീപ് ബ്രത്ത് എടുക്കുന്നത് ഹാ അതന്നെ ലുക്ക് മദർ കിറ്റി ഈസ് ഫ്ലൈയിങ് ബ്യൂട്ടിഫുൾ വിങ്സ് ദ ടെയിൽ ഈസ് ലൈക്ക് എ റിബൺ മിനു സെറ്റ് ഹാപ്പിലി മിനു പറയാണ് ദാ അമ്മ നോക്കിക്കേ കിറ്റി ഫ്ലൈ ചെയ്യാൻ തുടങ്ങി എന്ത് ഭംഗിയാണ് അവളുടെ വിങ്സിനൊന്ന് നോക്കിക്കേ അവളുടെ ടെയിൽ കണ്ട ഒരു റിബൺ പോലെ ഇരിക്കുന്നല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോൾ അതാ നമ്മുടെ കിറ്റി പറക്കാൻ തുടങ്ങിയിരിക്കുന്നല്ലേ വാ സൂപ്പറാണല്ലേ ദ ബേർഡ് സാറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഷെൽഫ് മുകളിലത്തെ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ചെന്ന് ആ കിറ്റി അവിടെ ചെന്ന് ഇരുന്നു പറന്നു പോയിട്ടേ
ഇറ്റ് ഫ്ലൂ അപ്പ് അഗെയിൻ ആൻഡ് സാറ്റ് ഓൺ മീ ദ ഷോൾഡർ. അവൾ പറന്ന് പോയിട്ട് ഷെൽഫിലിരുന്നു, പിന്നെ അവിടെ നിന്ന് തിരിച്ച് പറന്ന് വന്ന് എവിടെ വന്നിരുന്നു? മീനുവിൻ്റെ ഷോൾഡറിൽ വന്നിരുന്നു. ഷി പാറ്റഡ് ദ ബേർഡ് ലവിംഗ്ലി. പാറ്റഡ് എന്താ? സ്നേഹത്തോടെ ഇങ്ങനെ തഴുകിയല്ലേ. അപ്പോൾ അവൾ കിറ്റിൻ്റെ സ്നേഹത്തോടെ ഇങ്ങനെ തഴുകി. ഷാൽ വി ഗോ ഔട്ട്? ആസ് മീനു. നമുക്ക് വെളിയിൽ പോയാലോ? കിറ്റിയോട് മീനു ചോദിക്കുകയാണ്. മീനു, കിറ്റി ക്യാൻ ഫ്ലൈ നൗ, ലെറ്റ് ഇറ്റ് ഗോ, മദർ സെഡ്. അപ്പോൾ അമ്മ പറഞ്ഞു, മീനു ഇപ്പോൾ കിറ്റിക്ക് പറക്കാറായല്ലോ, അവൾ പറന്ന് പൊക്കോട്ടെ. ഇനി അവളെ പിടിച്ച് വീട്ടിൽ നിർത്തേണ്ട, അവൾ പറന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. കിറ്റി ആൻഡ് മീനു ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. അവർ നല്ല ഫ്രണ്ട്സായി. ഇത്രയും സമയം, കുറച്ച് സമയം കഴിഞ്ഞു. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സായി. കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞു. വൺ ഡേ ദേ വേ പ്ലേയിങ് അണ്ടർ എ ട്രീ. ഒരു ദിവസം അവരൊരു മരച്ചോട്ടിലിരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു. കിറ്റി, യു ക്യാൻ നൗ ഫ്ലൈ ഹൈ. ഇപ്പോൾ നിനക്ക് നല്ല ഉയരത്തിൽ പറക്കാൻ കിറ്റി, മീനു പറയുകയാണ്. ഡോണ്ട് യു വോണ്ട് ടു ഗോ ടു യുവർ മദർ? നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകണം, നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകണം തോന്നില്ലേ? മീനു ചോദിച്ചു. ഫ്ലൈ കിറ്റി, ഫ്ലൈ, പറന്നോ കിറ്റി, നീ പറന്നോളൂ എന്ന് പറഞ്ഞിട്ട് മീനു ഹെൽഡ് കിറ്റി ഇൻ ഹർ ഹാൻഡ്സ്. മീനു കയ്യിൽ ഇങ്ങനെ കിറ്റീനെ എടുത്തിട്ട് പറഞ്ഞു, നീ പറന്നോളൂ എന്ന് പറഞ്ഞു. ഷി ടോസ്ഡ് ഹർ ഇൻ ടു ദ എയർ. എന്നിട്ട് അവൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കിറ്റീനെ ഇങ്ങനെ പറത്തി വിട്ടു. കണ്ടോ, ഇന്നിതാ കിറ്റീനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പറത്തി വിട്ടു. പറത്തി വിട്ടിട്ട് എന്താ പറഞ്ഞേ? നിനക്കിപ്പോൾ ഒത്തിരി ഹൈ ആയിട്ട് പറക്കാൻ പറ്റുന്നല്ലോ, നിനക്ക് നിന്നെ അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ പറത്തി വിട്ടു. കിറ്റി ഫ്ലൂ അപ്പ് ആൻഡ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ കിറ്റി പറന്ന് ചെന്നിട്ട് ആ ട്രീയുടെ ഒരു ബ്രാഞ്ചിൽ പോയിരുന്നു. മീനു ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി. മീനു ഇങ്ങനെ മുകളിൽ ഇരിക്കുന്ന കിറ്റീനെ ഇങ്ങനെ നോക്കി. ഡോണ്ട് യു വോണ്ട് ടു ഗോ? മീനു ആസ്, നിനക്ക് പോകണ്ടേ, നിൻ്റെ അമ്മയുടെ അടുത്ത് നിനക്ക് പോകണ്ടേ? മീനു ചോദിച്ചു. കിറ്റി ഫ്ലൂ ഡൗൺ ആൻഡ് സാറ്റ് ഓൺ ഹർ ആ. അപ്പോൾ കിറ്റി തിരിച്ച് പറന്ന് വന്ന് അവളുടെ കയ്യിൽ വന്നിരുന്നു. മീനു ഹെൽപ്പ് കിറ്റി ക്ലോസ് ടു ഹർ. മീനു കിറ്റിനെ ഇങ്ങനെ അടുപ്പിച്ച് കെട്ടി ഇങ്ങനെ പിടിച്ചു. ഓ സ്വീറ്റി, ഐ നോ യു ഡോണ്ട് വോണ്ട് ടു ലീവ് മീ. ഓ എൻ്റെ പൊന്നെ, എനിക്കറിയാം നിനക്ക് എന്നെ വിട്ടുപോകാൻ ഇഷ്ടമില്ലെന്ന്. ലെറ്റ്സ് ഗോ ടു മൈ ഫ്രണ്ട്സ്, സെഡ് മീനു. ഓക്കെ, നമുക്കെന്നാ നമ്മുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാലോ, നമുക്ക് അവരെ കാണാൻ പോവാമെന്ന് പറഞ്ഞു. അവർ പ്ലേ ഗ്രൗണ്ടിലെത്തി. മൈ കൈറ്റ് ഇസ് ഫ്ലൈയിങ് ഹൈ, റിയ സെഡ്. കണ്ട കുട്ടികളെ കളിക്കുമ്പോൾ അവർ പറയാണ്, റിയാസ് പറയാണ്, എന്താ എൻ്റെ കൈറ്റ് നോക്ക്, എത്ര പൊക്കത്തിൽ എൻ്റെ കൈറ്റ് പോയേക്കുന്നേന്ന് പറയും. നോ, മൈ യെല്ലോ വൺ ഇസ് ഹയർ, സെഡ് മായ. അപ്പോൾ മായ പറയും, അല്ലല്ല നിൻ്റെ അല്ല, എൻ്റെ യെല്ലോ യെല്ലോ കളറിലെ കഴിച്ച് നോക്കിക്കേ, അതാ ഏറ്റവും പൊക്കത്തിൽ പോകുന്നതെന്ന് പറയും. ബട്ട് ലുക്ക്, ദേർ ഇസ് അനദർ വൺ ഫ്ലൈയിങ് എബോ ഓൾ അവർ കൈറ്റ്സ്. പക്ഷെ നോക്കിക്കേ, നമ്മുടെ കൈറ്റ്സിൻ്റെ എല്ലാ മുകളിലും വേറെ എന്തോ ഒന്ന് നന്നായി പറക്കുന്നുണ്ടല്ലോ, അതെന്താണത്? റിയാസ് ആണ് അത് പറഞ്ഞത്. എവ്രി വൺ ലുക്ക്ഡ് അപ്പ്. റിയാസ് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കി. ഓ, ഇറ്റ് ഹാസ് എ കളർഫുൾ ടെയിൽ. ഓ, അതിന് നല്ല ഭംഗിയുള്ള ഒരു ടെയിൽ ഉണ്ടല്ലോ. ഹൂസ് കൈറ്റ് ഇസ് ദാറ്റ്? അത് ആരുടെ കൈറ്റ് ആണത്? ദിനു ആസ്റ്റ്. ദിനു ചോദിച്ചു. ഇറ്റ്സ് നോട്ട് എ കൈറ്റ്, ഇറ്റ്സ് എ ബേർഡ്, മായ സെഡ്. മായ പറയും, അയ്യോ ഇത് കൈറ്റല്ല, അതൊരു ബേർഡാണ്. കുട്ടികളൊക്കെ കൈറ്റ് പറക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആരാ പറക്കുന്നത്? നമ്മുടെ കിറ്റി. ഇറ്റ്സ് മൈൻ, പെട്ടെന്ന് ആരോ പറയുമെന്ന് പറഞ്ഞു. ഇറ്റ്സ് മൈൻ, ഇത് എൻ്റെതാണ്. ഹൂസ് ദാറ്റ്? ദ ഫ്രണ്ട്സ് ലുക്ക് ബാക്ക്. ഏ, ഇതാരാ? എല്ലാവരും തിരിഞ്ഞു നോക്കി. മിനു, ഇസ് ഇറ്റ് യുവേഴ്സ്? ദേ ആസ്ക്ഡ് ഇൻ വണ്ടർ. അപ്പോൾ അവർ പറയും, മിനു നിന്നെയോ, ഇത് നിൻ്റെ ബേർഡാണോ? യെസ്, ഇറ്റ്സ് മൈ കിറ്റി. മിനുസ് ഫേസ് ഷോൺ വിത്ത് ജോയ്. അതെ, അവളെൻ്റെ കിറ്റിയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം എന്താ ഭയങ്കര സന്തോഷം കൊണ്ട് ഇങ്ങനെ ചോർന്ന് തുടുത്തിരിക്കുകയായിരുന്നു അവളുടെ മുഖം.